നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയൊരു ദളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മലയാളികൾ എല്ലാവരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് ഒരു ചായ കുടിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഈ ചായ കുടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പേടിയുണ്ട്. ഈ ചായ ശുദ്ധമായിട്ടുള്ളതാണോ, ഇതിനകത്ത് വിഷം കലർന്നിട്ടുണ്ടോ എന്നൊക്കെ അല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയുടെ അതിർത്തിയായ നീലഗിരിയിലെ ഒരു തേയിലത്തോട്ടത്തിലാണ്. സാധാരണ നമുക്ക് തേയിലത്തോട്ടങ്ങൾ അറിയാം, വളരെ ചെങ്കുത്തായി കിടക്കുന്ന, നീണ്ടു നിവർന്നു കിടക്കുന്ന, ഏക്കർ കണക്കിനുള്ള ഫാക്ടറികളോടുകൂടിയ തോട്ടങ്ങളാണ് നമ്മൾ സാധാരണ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കർഷകൻ്റെ തോട്ടമാണ്. ഒരു കർഷകൻ്റെ തോട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 ഏക്കർ സ്ഥലത്താണ് ഇവിടെ തേയില കൃഷി ചെയ്തിരിക്കുന്നത്. സാധാരണ കൃഷി ചെയ്യുന്നത് നമുക്കറിയാം, തേയില കൃഷി ചെയ്യണമെങ്കിൽ അതിൽ മാരകമായിട്ടുള്ള വളങ്ങളും കീടനാശിനികളും എല്ലാം ചേർത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സീറോ ബഡ്ജറ്റ് ഫാമിംഗ്, അതായത് പുറത്തുനിന്ന് ഒരു സാധനം പോലും ഇതിൻ്റെ ഈ ചെടികളുടെ ചുവട്ടിലിടാതെ തികച്ചും ഇവരുടെ പുരയിടത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന ചാണകമായാലും അതുപോലെ തന്നെ ജൈവവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒന്നാണ്. തികച്ചും സുരക്ഷിതമായ രീതിയിൽ തേയില കൃഷി ചെയ്ത് അതിൻ്റെ ഇളനുള്ളി സ്വന്തം വീട്ടിൽ തന്നെ പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന കുമാരിൻ്റെ ഈ തേയില കൃഷി വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് നേരിട്ട് കടന്നു ചെന്നാലോ. മഴ പെയ്യുന്ന ഒരു കർക്കിടക ദിനത്തിലാണ് ഞങ്ങൾ നീലഗിരി കുന്ന് കയറിയത്. നീലഗിരിയുടെ മുഖമുദ്രയായ തേയിലത്തോട്ടങ്ങളും മഴ നനയുകയാണ്. ആകാശം വർഷിക്കുന്ന അമൃതഗണങ്ങളെ കൈനീട്ടി വാങ്ങുന്ന തേയിലത്തളിരുകൾ, ഉള്ളിൽ കിനിഞ്ഞിറങ്ങുന്ന നീർക്കണങ്ങൾ ഉന്മേഷത്തിൻ്റെ രസഗണങ്ങളായി ഇലകളെ ത്രസിപ്പിക്കും. നീലഗിരിയിലെ തേയിലയ്ക്ക് മികച്ച ഗുണം പകരുന്നത് ഈ മഴയും മണ്ണും സവിശേഷമായ പ്രകൃതിയും ചേർന്നാണ്. കുമാരൻ എന്ന കർഷകന്റെ തേയിലത്തോട്ടമാണിത്. കർഷകന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയപ്പോൾ ദിനപത്രം എത്തുന്നതേ ഉള്ളൂ. വാർത്തയുടെ തലക്കെട്ടുകളിൽ മഴയുടെ ദുരിതകഥകൾ. മഴ നനഞ്ഞ തണുത്ത പ്രഭാതത്തിൽ പത്രവായനയ്ക്ക് ചൂട് പകരാൻ ആവി പറക്കുന്ന ചായയും. ഒരു ശരാശരി മലയാളി കുടുംബത്തിന്റെ പ്രഭാതം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഈ ഫ്രെയിമിൽ ഒരു വ്യത്യാസം എന്ന് പറയാവുന്നത് ചായയുടെ കാര്യത്തിലാണ്. കട്ടൻ ചായ ഇടാൻ ഉപയോഗിച്ച തേയില കുമാരൻ തന്റെ തോട്ടത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചതാണ്. വയനാട് ജില്ലയോട് അതിർത്തി പങ്കിടുന്ന തമിഴ്നാടൻ നഗരമാണ് നീലഗിരി. തേയില കൃഷിക്ക് പേരുകേട്ട സ്ഥലം. നീലഗിരി ചായയ്ക്ക് ആരാധകർ ഏറെയുണ്ട്. നീലഗിരിയിലെ മറ്റു തേയിലത്തോട്ടങ്ങളിൽ നിന്നും കുമാരന്റെ തോട്ടത്തെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ കൃഷിരീതിയാണ്. രാസവളങ്ങളോ കീടനാശിനികളോ ഇവിടെ പ്രയോഗിക്കാറില്ല. എന്നാൽ പിന്നെ ജൈവ കൃഷിയാണോ ഇവിടെ എന്ന് ചോദിച്ചാൽ കുമാരൻ്റെ മറുപടി എത്തും, അല്ല, അതുക്കും മേലെ. പുറത്തുനിന്നുള്ള ഒരു വസ്തുവും ഈ കൃഷിയിടത്തിൽ ഉപയോഗിക്കില്ല. പകരം ഈ തോട്ടത്തിലും വീട്ടുവളപ്പിലുമുള്ള വസ്തുക്കൾ വളമായും കീടനാശിനിയായുമൊക്കെ പ്രയോജനപ്പെടുത്തുകയാണ്. ചെലവ് കുറഞ്ഞ ഈ കൃഷിരീതിക്ക് ഒരു പേരുണ്ട്, സീറോ ബജറ്റ് ഫാമിംഗ് അഥവാ ചിലവില്ലാ കൃഷി. ഉത്തരേന്ത്യൻ കർഷകനും പ്രകൃതി സ്നേഹിയുമായ സുഭാഷ് പലേക്കർ രൂപം നൽകിയ കൃഷിരീതിയാണ് സീറോ ബജറ്റ് ഫാമിംഗ്. ചിലവില്ലാ കൃഷിയുടെ കേന്ദ്രബിന്ദു എന്ന് പറയാവുന്നത് നാടൻ പശുവാണ്. കുമാരന്റെ കൃഷിയിടത്തോട് ചേർന്ന തൊഴുത്തിൽ നാടൻ പശുക്കൾ രണ്ടെണ്ണമുണ്ട്. കാസർഗോഡ് കുള്ളൻ ഇനത്തിൽപ്പെട്ടതാണ് നാടൻ പശുക്കൾ. ഇവയുടെ ചാണകവും മൂത്രവുമാണ്
സീറോ ബജറ്റ് ഫാമിംഗിലെ പ്രധാന ഉൽപാദന ഉപാധികൾ. പശുക്കളുടെ ചാണകവും മൂത്രവും ഒരു വലിയ പ്ലാസ്റ്റിക് ഡ്രമ്മിലെടുത്ത് പറമ്പിൽ നിന്നും ലഭിക്കുന്ന പച്ചിലകളും പയർവർഗ്ഗങ്ങളും കൂട്ടിച്ചേർത്ത് തയ്യാറാക്കുന്ന ലായനി ചെടികളുടെ ഏക വളമാണ്. ജീവാമൃതം എന്നാണ് ഈ വളക്കൂട്ടിന് പേര്. ജീവാമൃതം പമ്പ് ചെയ്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴുക്കുന്നു. രോഗങ്ങളോ കീടങ്ങളോ തേയിലച്ചെടികളെ ആക്രമിച്ചാൽ അതിനുള്ള പ്രതിവിധിയും തോട്ടത്തിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നു. 10 കളച്ചെടികളുടെ ഇല ശേഖരിച്ച് തയ്യാറാക്കുന്ന കഷായം. ഈ 10 കഷായം തളിച്ച് രോഗകീടങ്ങളെ നിയന്ത്രിക്കുന്നു. ചെലവ് കുറവ്, ലാഭം ഏറെ. ഇതാണ് സീറോ ബജറ്റ് ഫാമിംഗിന്റെ വിജയമന്ത്രം എന്ന് കുമാരൻ പറയുന്നു. സാധാരണ തേയിലത്തോട്ടം എന്ന് പറയുന്നത് ഒരു അത്ഭുതമുള്ള കാഴ്ചയല്ല, പക്ഷെ ഇവിടുത്തെ തേയിലത്തോട്ടം എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ, അതായത് ഈ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്ന രീതിയിലേക്ക് ഈ തേയില കൃഷി മാറ്റപ്പെട്ടത്? ഞാൻ ഈ കൃഷി രീതി ആരംഭിക്കുന്നത് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് സുഭാഷ് പാലേക്കറുടെ ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ പങ്കെടുത്തു. ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തതിന് ശേഷം നമ്മുടെ കൃഷിയിടത്തിൽ ഈ കൃഷി ഞാൻ കുറേശ്ശെ ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ ആദ്യം ചെറിയ രീതിയിലാണ് പച്ചക്കറിയൊക്കെ ഞാൻ തുടങ്ങിയത്. പിന്നെ മറ്റെല്ലാ കൃഷിയും ഞാൻ ഈ രീതിയിലേക്ക് മാറ്റി. ഇന്നത് പൂർണ്ണ രീതിയിൽ വിജയമാണ്. നല്ലൊരു കൃഷിയിടമായിട്ട് മാറ്റാനും കഴിഞ്ഞു. അതിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാനും കഴിഞ്ഞു. ആദ്യം പച്ചക്കറി കൃഷിയൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഈ തേയിലയിൽ ഈ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് തുടക്കത്തിലേ ചെയ്തോ അതോ കുറച്ച് കഴിഞ്ഞിട്ടാണോ ചെയ്തത്? ആദ്യത്തെ വർഷം തന്നെ ഞാൻ ഇത് ആരംഭിച്ചു. അതായത് എല്ലാ കൃഷിയിടത്തിലും മൊത്തം എടുത്തും ഈ സീറോ ബഡ്ജറ്റ് രീതി തന്നെ കൊണ്ടുവന്നു. ഇപ്പോൾ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്നുള്ള ആ ഒരു രീതിയിൽ എന്തൊക്കെ പരിചരണങ്ങളാണ് ഈ തേയിലേക്ക് കൊടുക്കുന്നത്? സീറോ ബഡ്ജറ്റ് ഫാമിംഗിൻ്റെ രീതിയിൽ ആകെ കൂടി ചെയ്യുന്നത് പ്രധാനപ്പെട്ടത് ജീവാമൃതമാണ്. ജീവാമൃതം നമ്മൾ സമയാസമയത്ത് തളിച്ചു കൊടുക്കുന്നു. അതിനോടൊപ്പം കീടങ്ങളോ രോഗങ്ങളോ എന്തെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ അതിന് ദശവർണിക കഷായം ആണ് ഉപയോഗിക്കുന്നത്. ദശവർണിക എന്ന് പറഞ്ഞാൽ 10 ഇലകൾ ഗോമൂത്രത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മളതൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. അല്ലാതെ മറ്റ് ജൈവ കീടനാശിനികൾ, കടകളിൽ കിട്ടുന്ന ജൈവ കീടനാശിനികളോ ജൈവവളമോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. പുറത്തുനിന്ന് ഒരു സാധനം പോലും നമ്മൾ വാങ്ങി കൊണ്ടുവന്ന് കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ കൃഷിക്ക് വേണ്ടതെല്ലാം തന്നെ ഒരു പശുവിനെ ആശ്രയിച്ച് ഈ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. അപ്പം നമുക്ക് ഈ ഇവിടെ ഇപ്പം 2 നാടൻ പശുക്കളുണ്ട്, കാസർഗോഡ് ഡ്വാഫ് അല്ലേ. അപ്പം ഈ ഒരു പശുവിൻ്റെ ചാണകം കൊണ്ട് തന്നെ ഈ പറയുന്ന 5 സ്ഥലത്തും ആവശ്യമായിട്ടുള്ള ജീവാമൃതം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. 5 ഈ 2 പശുവിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഒരു പശു ഉണ്ടെങ്കിൽ പോലും ധാരാളമാണ്. ഈ ജൈവ രീതിയിൽ നമ്മളിതിന് നിയന്ത്രിച്ചിട്ട് സാധാരണ എല്ലാവരും എന്താണ് അതിൽ പ്രധാനമായിട്ടും വരുന്ന റെഡ് മൈറ്റിന്റെ അറ്റാക്കോ അല്ലെങ്കിൽ ബ്ലാസ്റ്റോ അങ്ങനെയൊക്കെയാണല്ലോ കൂടുതലും കാണുന്നത്. അപ്പൊ അതിനാണ് ഈ കീടനാശിനികളും പഞ്ചിസൈഡ്സും ഒക്കെ കൂടുതലായിട്ട് അടിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഈ കീടങ്ങളുടെയോ അല്ലെങ്കിൽ രോഗത്തിന്റെയോ ആക്രമണം ഉണ്ടാകാറുണ്ടോ? ഇല്ല. അത് തുടക്കത്തിൽ ഞാൻ ഈ കൃഷിയിലേക്ക് മാറുന്ന വർഷം കുറച്ചിതെല്ലാം കൂടുതലായിരുന്നു. പക്ഷേ 2 വർഷം മുതൽ ഇതെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരാൻ തുടങ്ങി. ചെടികൾക്ക് പ്രതിരോധശേഷി വരുമ്പോൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാസ കീടനാശിനി ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പം തികച്ചും ഇവിടെ നിന്ന് എടുക്കുന്ന തേയില എന്ന് പറയുമ്പം 100% അല്ലേ? 100% സുരക്ഷിതം, 100-150% സുരക്ഷിതം എന്ന് പറയാം. കാരണം നമുക്ക് ഒരിടത്തു നിന്ന് വാങ്ങിക്കുന്ന തേയിലയും ഒരുപക്ഷെ പൂർണ്ണമായും എന്താണ് സുരക്ഷിതം എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ജൈവ തേയില എന്ന് പറയുന്നതിൽ പോലും അതിനകത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജൈവ കീടനാശിനിയോ അല്ലെങ്കിൽ ജൈവ വളങ്ങളോ ഒക്കെ കാണാം അല്ലേ. ഇതിപ്പം നമുക്കൊന്നുമില്ല, എല്ലാം ഇവിടെ സ്വന്തം പുരയിടത്തിലുണ്ടാകുന്ന ജൈവ കീടനാശിനിയും ജൈവ വളങ്ങളും തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് 100% ജൈവമാണ്. നമ്മൾ ഈ കിളന്ത് ഇത് ഉള്ളുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ഹാർവെസ്റ്റിംഗ് എങ്ങനെയാണ്, ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെയാണോ അതോ ഇതിൻ്റെ ഈ ബഡ് മാത്രമാണോ എടുക്കുന്നത്? ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാകാം, ഈ ഇലയ്ക്ക് ബഡില്ല. ഇതിന് ബഡില്ല, അത്ര ഇലകൾ നമ്മുടെ ചായക്ക് എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല, കാരണം അവര് 15 20 ദിവസം വരെ പ്രായമാകുന്ന ഇലകൾ എടുക്കാറുണ്ട്. ഇത് 5 പ്രായമാകുമ്പോൾ നമ്മൾ 5 കൂടുമ്പോൾ 5 കൂടുമ്പോൾ ടെൻഡർ ആയിട്ടുള്ള ഇലയാണ് എടുക്കുന്നത് അല്ലേ. കുമാരന്റെ കൃഷി ലാഭകരമാക്കുന്നതിന് പിന്നിൽ വേറെയും കാരണങ്ങളുണ്ട്. തോട്ടത്തിലെ പണികൾ ചെയ്യുന്നത് ഏറെയും കുടുംബാംഗങ്ങളാണ്. തേയില നുള്ളുന്നതും കള പറിക്കുന്നതും
വളം നൽകുന്നതും ഉൾപ്പെടെയുള്ള മിക്ക കൃഷിപ്പണികളും ചെയ്യാൻ കുടുംബത്തിലുള്ളവർ ഇറങ്ങുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലയുടെ വിപണനത്തിലും കുമാരൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. തേയിലയിൽ പൊതുവെ രാസ കീടനാശിനി പ്രയോഗം വളരെ കൂടുതലാണ്. ചായക്കെടുക്കുന്ന ഇലകളുടെ മീതെ കൂടിയ അളവിൽ കീടനാശിനികൾ തളിക്കുന്നതിൽ ഉപഭോക്താക്കളും പൊതുവെ അസംതൃപ്തരാണ്. കീടനാശിനികൾ തളിക്കാത്ത തന്റെ തോട്ടത്തിലെ തേയില വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുവാൻ കുമാരൻ തയ്യാറല്ല. സ്വന്തമായി പി കെ എന്ന ലേബലിൽ തേയില വിപണിയിലെത്തിക്കുകയാണ് കുമാരൻ. ഇതിനാവശ്യമുള്ള ചെറുകിട യന്ത്രങ്ങളും ഇദ്ദേഹം വീടിനോട് ചേർന്ന് സജ്ജീകരിച്ചിട്ടുണ്ട്. വിപുലമായ സന്നാഹങ്ങളില്ല, പടുകൂറ്റൻ യന്ത്രങ്ങളുമില്ല, തൊഴിലാളികളുടെ പെരുപ്പമില്ല. പകരം ചെറിയ ചെറിയ യന്ത്രങ്ങൾ, കർഷകന്റെ നേരിട്ടുള്ള പ്രവർത്തനം. വീടിനോട് ചേർന്നുള്ള ചെറിയൊരു മുറിയിൽ ഇവിടെ എളിയ തോതിൽ ഒരു കർഷകന്റെ സംരംഭം പ്രവർത്തിക്കുകയാണ്. ഗുണമേന്മ എന്ന ഒരേ ഒരു തത്വത്തിൽ വിശ്വാസമർപ്പിച്ച് തേയില നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ അനാവൃതമായി. തളിരില നുള്ളി ഒരു ദിവസം വെച്ച ശേഷം നെറ്റിന്റെ പുറത്തിടുന്നു. തുടർന്ന് ചൂട് വായു കടത്തിവിടുന്നു, ഒപ്പം ഫാനും പ്രവർത്തിപ്പിക്കുന്നു. ഇലയിലെ ഈർപ്പം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇലകൾ ചൂട് വായുവിന് വിധേയമാക്കുന്നത്. 35% വരെ ഈർപ്പം കുറയ്ക്കുവാൻ ഇതുവഴി കഴിയുന്നു. തുടർന്ന് ഇലയുടെ പാകം നോക്കിയ ശേഷം CTC എന്ന തേയില നിർമ്മാണത്തിന്റെ പരമ്പരാഗത രീതി ഇവിടെ പ്രാവർത്തികമാക്കുന്നു. ഓർത്തഡോക്സ് തേയിലയുടെ എല്ലാവിധ ഗുണങ്ങളും സംയോജിപ്പിച്ച് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലയുടെ ഗുണമേന്മ പരിശോധിക്കാൻ ഞങ്ങൾക്കും അവസരം കിട്ടി. നല്ല രുചിയുള്ള ചായ, പഞ്ചസാരയില്ലാതെയാണ് ചായയുടെ ശരിക്കുള്ള രുചി അറിയാൻ കഴിയുക എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഗ്രീൻ ടീക്ക് ആഗോളതലത്തിൽ ഉണ്ടായ മുന്നേറ്റം ഈ ദിശയിലേക്കും ചിന്തിക്കാൻ കുമാരനെ പ്രേരിപ്പിച്ചു. പ്രത്യേകിച്ചും ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ള കേരളത്തിൽ ഗ്രീൻ ടീക്ക് വിപണന സാധ്യത ഏറെയുള്ള സാഹചര്യത്തിൽ. സാധാരണ തേയിലയെ അപേക്ഷിച്ച് ഗ്രീൻ ടീ നിർമ്മിക്കാൻ ഇളം തളിരിലകളാണ് വേണ്ടത്. 5 ദിവസം പ്രായമുള്ള തളിരിലകൾ നുള്ളിയെടുത്താൽ അധികം വൈകാതെ ഉൽപ്പാദനം ആരംഭിക്കണം. ഇലകൾ ഒന്ന് വിരിച്ചിട്ട ശേഷം അല്പനേരം ഈർപ്പം കുറയാൻ അനുവദിക്കുന്നു. ഇലകളിൽ അടങ്ങിയ കരടും പാഴിലകളും നീക്കം ചെയ്യുന്നു. തുടർന്ന് ഇലകളെ പാനർ എന്ന യന്ത്രത്തിൽ നിക്ഷേപിക്കുന്നു. കുറച്ചുനേരം ഈ യന്ത്രം പ്രവർത്തിപ്പിച്ച് തളിരിലകളെ വാട്ടിയെടുക്കുന്നു. സമയം പ്രധാനമാണ്, അതുപോലെ ഗുണമേന്മയിലും ശ്രദ്ധിക്കണം.
ഇതിനായി ഉടനീളമുള്ള ജാഗ്രത അത്യാവശ്യമാണ്. ഇലകളിൽ വ്യത്യാസം കാണുന്നവയെ അപ്പപ്പോൾ നീക്കം ചെയ്യണം. പഴയ ഇലകളുണ്ടെങ്കിൽ അവയും എടുത്തുകളയണം. യഥാവിധി വാട്ടിയ ഇലകൾ പാനറിൽ നിന്നും പുറത്തേക്കെടുക്കുന്നു. അടുത്തത് റോളിംഗ് എന്ന പ്രക്രിയ, വാടിയ ഇലകളെ കൈകൊണ്ട് ചുരുട്ടിയെടുക്കുന്ന പ്രവൃത്തി. ഒരു കോട്ടൺ തുണി വെള്ളത്തിൽ മുക്കി നന്നായി പിഴിഞ്ഞ ശേഷം മുള കൊണ്ടുള്ള പാനലിൻ്റെ മുകളിൽ വിരിക്കുന്നു. ഇതിനു മുകളിൽ ഇലയിട്ട് കൈകൊണ്ട് നല്ലവണ്ണം ഉരുട്ടിയെടുക്കുന്നു. ചെറുകിട ഉൽപ്പാദന രീതിയിൽ ഇത്തരത്തിൽ കൈകൊണ്ട് ഉരുട്ടുന്നതാണ് നല്ലത്. മെഷീനിൽ റോൾ ചെയ്താൽ പൊടിഞ്ഞു പോകും. ഇത്തരത്തിൽ നല്ലവണ്ണം ഉരുട്ടുമ്പോൾ ഇലകൾ കൂമ്പിയടയും. തുടർന്ന് ഡ്രയറിൽ ഉണക്കണം. ഉൽപാദനത്തിന്റെ 4 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ തേയില തളിരുകൾ കടന്നുപോയി കഴിഞ്ഞു. ഡ്രയറിൽ നിന്നും പുറത്തെടുക്കുന്നത് വിപണനയോഗ്യമായ മുന്തിയ തരം ഗ്രീൻ ടീയാണ്. ഗ്രീൻ ടീയുടെ ഗുണമേന്മ ബോധ്യപ്പെടാനും ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. സ്ഫടിക സുതാര്യതയിൽ ഗ്രീൻ ടീ എടുത്ത് അതിലേക്ക് ചൂടുവെള്ളം പകർന്നു. കാണെ കാണെ ഇലകൾ വിരിഞ്ഞു വരുന്നു. പ്രകൃതിയുടെ ഉന്മേഷ രേണുക്കൾ വെള്ളത്തിൽ പടരുകയാണ്. പാനം ചെയ്യുമ്പോൾ രസനാമുകുളങ്ങൾക്ക് പ്രത്യേക അനുഭൂതി പകരുന്ന പച്ചച്ചായയുടെ ഉന്മേഷം. പാക്കറ്റിന് പുറത്ത് രേഖപ്പെടുത്തിയതുപോലെ, ദ നാച്ചുറൽ ടേസ്റ്റ് ഓഫ് ഹോം മെയ്ഡ് ഗ്രീൻ ടീ. വീട്ടിൽ തയ്യാറാക്കിയ ഗ്രീൻ ടീയുടെ തനത് രുചി. ഇത്തരത്തിൽ വിപണിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് മുൻപേ നടന്നതുകൊണ്ടാണ് പ്രതിമാസം 100,000 മേലെ ലാഭം നേടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി കുമാരന്റെ പി കെ ബ്രാൻഡിന് വളരാൻ കഴിഞ്ഞത്. ഗ്രീൻ ടീ എന്ന് പറഞ്ഞാല് അതിനകത്ത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള തേയില, അത് നമ്മൾ ഒട്ടും വാട്ടലൊന്നും ഇല്ലാതെ തന്നെ പ്രോസസ്സ് ചെയ്യും. അതെ, സമയം ഒട്ടും കളയാതെ നമ്മളുടെ തോട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന തേയിലയുടെ ആ ഒരു ക്വാളിറ്റി അഷുവർ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? അതിനാദ്യം ഞങ്ങൾ ഇവിടെ ഈ ചായ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഏജൻസി ഉണ്ട്, അതായത് ഗ്ലോബൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ, അവരുടെ ഒരു ടീ ടേസ്റ്റിംഗ് സെൻ്റർ ഉണ്ട്. അവിടെ ഞാൻ ആദ്യം കൊടുത്തു. കൊടുത്ത് അവർ ആ ചായ ടെസ്റ്റ് ചെയ്തപ്പം നമ്മുടെ ചായയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് കണ്ടെത്തി. കണ്ടെത്തിയതിന് ശേഷം തുടർന്ന് അതിന് അടുത്തപടിയായി ഞാൻ ഉപാസിയുടെ ഒരു ലാബിലും കൊടുത്തു. അതിനുശേഷം അവരും ഈ ഇതേ അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ലാബിലൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ മദ്രാസിലെ ബ്യൂറോവിറ്റാസ് എന്ന് പറയുന്ന ആ ലാബിലും പരിശോധനയ്ക്ക് അയച്ചു. അപ്പം ഇവരുടെ എല്ലാം പരിശോധനാ റിപ്പോർട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ജൈവം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണമെങ്കിൽ അതിൽ ജൈവ സർട്ടിഫിക്കേഷൻ വേണം, ഓർഗാനിക് സർട്ടിഫിക്കേഷൻ. ഇവിടെ ഇത് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ചെയ്തതാണോ? അതെ, അതിന് സർട്ടിഫിക്കേഷൻ പീരീഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒരു 2 കൊണ്ട് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടും. അതായത് ഒരു 3 ഇപ്പോൾ സർട്ടിഫിക്കേഷൻ പ്രോസസ്സിലാണ്. ആണാണ്. ആരാ ഇൻഡോസെറ്റാണോ ചെയ്യുന്നത്? ഇൻഡോസെറ്റാണ് ചെയ്യുന്നത്. ഇതിപ്പം നീലഗിരി അല്ലേ? നീലഗിരി എന്ന് പറയുമ്പോഴത്തേക്കും വയനാടിന്റെ ഒരു ബോർഡറാണ്, തമിഴ്നാട് ബോർഡർ എത്തി. അപ്പൊ ഇവിടുത്തെ ഈ ഒരു കൃഷിയിടത്തിന് കേരളത്തിൽ നിന്നാണോ അതോ തമിഴ്നാട് നിന്നുള്ള സഹായങ്ങളാണോ സാധാരണ ലഭിക്കാറ്? എനിക്ക് കിട്ടുന്ന 2 സ്റ്റേറ്റിൽ നിന്നും തുല്യമാണെന്ന് പറയാനാണ് ഞാൻ സന്തോഷത്തോടെ ഇഷ്ടപ്പെടുന്നത്. കാരണം കേരളത്തിലെ ധാരാളം കർഷകരുടെ കൂട്ടായ്മയും
അവിടുത്തെ സർക്കാരിൻ്റെ സപ്പോർട്ടും അതേപോലെ തമിഴ്നാട് സർക്കാരിൻ്റെയും ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും ടീ ബോർഡും കൂട്ടായി തന്നെ എൻ്റെ കൃഷിയിടത്തിൽ സന്ദർശനത്തിന് വരികയും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്. സാമ്പത്തിക സഹായം എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങിയല്ലോ തേയിലയുടെ, അതിനെന്തെങ്കിലും സഹായം ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. എനിക്ക് 600,000 രൂപ അതിലേക്ക് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ തേയില കൃഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഈ തേയില കൃഷി അല്ലാതെ മറ്റ് ഏതൊക്കെ കൃഷിയിലാണ് താങ്കൾ ഫോക്കസ് കൊടുക്കുന്നത്? ഇവിടെ ഞങ്ങളുടെ സ്ഥലത്ത് ഉള്ള സ്ഥലത്തിനനുസരിച്ച് എല്ലാത്തരം കൃഷിയും കുറേശ്ശെ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അതായത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കുറേയെങ്കിലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നത് പരമാവധി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുറത്തുനിന്ന് നമ്മൾ കൃഷിക്ക് വേണ്ടിയും വാങ്ങുന്നില്ല, നമ്മുടെ ആഹാരത്തിനുള്ളതും അധികം വാങ്ങാതെ നമ്മൾ സ്വയം പര്യാപ്തയിലെത്തുക എന്നുള്ളൊരു ആവശ്യം കൂടി ഉണ്ട് ഒരു കർഷകന്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ കൃഷിയുടെ കൂട്ടത്തിൽ കാപ്പി, കുരുമുളക്, ഏലം, പിന്നെ വാനില, മഞ്ഞൾ, വാഴ, ഇഞ്ചി, കവുങ്ങ്, തെങ്ങ് ഇതെല്ലാം ഉണ്ട്. അതുപോലെ പഴവർഗ്ഗങ്ങൾ, പൈനാപ്പിൾ, റംബൂട്ടാൻ, സപ്പോട്ട, ഫാഷൻ ഫ്രൂട്ട്, അതെല്ലാം ഒരു പ്രധാന കൃഷിയല്ല എങ്കിലും നമ്മുടെ ആവശ്യത്തിന് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര ഇപ്പം പലതരം കൃഷികൾ ചെയ്യുന്നുണ്ടല്ലോ, ഇതിലൊരു ലാഭകരമായ കൃഷി എന്ന് തോന്നുന്നത് ഏതാണ്? കൃഷി എല്ലാം തന്നെ ലാഭമാണെന്നാണ് എൻ്റെ, കാരണം ഇതിലേക്കുള്ള ചിലവുകളെല്ലാം നമ്മൾ പരമാവധി കുറച്ചു, പുറത്തുനിന്നൊന്നും വാങ്ങി കൃഷി ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെ കൃഷിയുടെ ചിലവ് കുറഞ്ഞു. പിന്നെ അതിൽ നിന്ന് കിട്ടുന്നതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ്, അതുകൊണ്ട് തന്നെ പുറത്ത് വിൽക്കുമ്പോഴും നമുക്കതിന് എപ്പോഴും നല്ല മാർക്കറ്റ് കിട്ടും, പ്രീമിയം കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഒരിക്കലും സീറോ ബഡ്ജറ്റ് കൃഷി നഷ്ടമല്ല. 5 ഏക്കർ സ്ഥലത്ത് ഈ തേയില കൃഷിയിൽ നിന്നും പ്രതിവർഷം എത്ര രൂപയുടെ ഒരു ലാഭം? അതായത് തേയില നേരത്തെ ഒരു പൈസയും ലാഭമില്ലാതെ കർഷകർ നിലനിർത്തി പോകുന്ന ഒരവസ്ഥയെ ഉള്ളപ്പോഴാണ് ഞാൻ ഈ രീതിയിലേക്ക് മാറുന്നത്. ഇപ്പോൾ 1 ഏക്കർ കൃഷിയെടുത്തു നിന്ന് ഞാനീ പറഞ്ഞ പോലെ നല്ല ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മാസം 75,000 രൂപ മുതൽ 100,000 രൂപ വരെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. നേരത്തെ ഇത് ഒന്നും തന്നെ ഇല്ലാതിരുന്നൊരവസ്ഥയായിരുന്നു. അതായത് വരവും ചെലവും തുല്യമായി നിന്ന് നമ്മുടെ ഒരു അധ്വാനം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ അധ്വാനത്തിന് ചേർത്താണ്, കാരണം ഇതിന് ഈ പൈസ നമ്മുടെ കയ്യിൽ കിട്ടുന്നു, അതുകൊണ്ട് നമ്മുടെ ചെലവ് വളരെ കുറയ്ക്കുന്നു. അപ്പം ഈ സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിന്റെ ഏറ്റവും ലാഭം എന്ന് പറയുന്നത് ഉൽപാദനത്തിലുണ്ടാകുന്ന വലിയൊരു വർധനവല്ല, പക്ഷെ നമ്മുടെ കൃഷി ചെലവിലുണ്ടാകുന്ന കുറവാണ് അതിന്റെ ഒരു ഫാക്ടർ. രണ്ടാമത് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യാണ്, അതാണ് ഇടനിലക്കാർക്ക് കൊടുക്കാതെ നമ്മൾ തന്നെ അത് മാർക്കറ്റ് ചെയ്യുമ്പോൾ പരമാവധി ലാഭം നമുക്ക് തന്നെ കിട്ടും. അതെ അതെ. നീലഗിരിയിൽ 5 ഏക്കർ പറമ്പാണ് കുമാരനുള്ളത്. പറമ്പിലെ മുഖ്യവിള തേയില തന്നെയാണ്. ഒപ്പം കാപ്പിച്ചെടികൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. കാപ്പിയുടെ പൈതൃകം നീലഗിരിക്കും അവകാശപ്പെടാമെന്ന് തെളിയിക്കുന്ന കാപ്പിച്ചെടികൾ. നീലഗിരിയുടെ മണ്ണ് പോറ്റി വളർത്തുന്ന വിളകളുടെ നല്ലൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഇവയിൽ നിന്നും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിൽക്കുവാൻ കുമാരന് കഴിയുന്നു. സീറോ ബജറ്റ് ഫാമിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൃഷിയിൽ ലാഭം മാത്രമേ ഉള്ളൂ എന്നതാണ്. താൻ കണ്ടറിഞ്ഞ കൃഷി നേരുകൾ മറ്റുള്ള കർഷകർക്കൊപ്പം പങ്കുവയ്ക്കാനും കുമാരൻ സമയം കണ്ടെത്തുന്നു. വിവിധ സർക്കാർ വകുപ്പുകളുടെ അംഗീകൃത പരിശീലകൻ കൂടിയാണ് ഇദ്ദേഹം. ഹരിതവീഥിയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന കുമാരനെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തിക്കഴിഞ്ഞു. എന്തായാലും ഈ ഒരു മേഖല എന്ന് പറയുന്നത് അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ്. എന്തൊക്കെ അംഗീകാരങ്ങളാണ് താങ്കളെ തേടിയെത്തിയിട്ടുള്ളത്? എനിക്ക് ആദ്യമായിട്ട് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ബെസ്റ്റ് ഫാർമർ അവാർഡ് കിട്ടി. അതിനുശേഷം ടീ ബോർഡിൻ്റെ കഴിഞ്ഞ വർഷം ഇൻ്റർനാഷണൽ ടീ ഡേക്ക് ടീ ബോർഡിൻ്റെ ഒരു അവാർഡുണ്ടായിരുന്നു. അതുകൂടാതെ പ്രാദേശിക തലത്തിൽ ഒരുപാട് സംഘടനകളും കർഷക സംഘടനകളും വ്യക്തികളും സമുദായ സംഘടനകളും ഒക്കെ എനിക്ക് ധാരാളം പിന്നെ ഉപഹാരങ്ങളും ആദരവുകളും തരാറുണ്ട്. ഇങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു തോട്ടം കാണുന്നതിന് ആൾക്കാർ ഇവിടെ എത്തിച്ചേരാറുണ്ടോ? ധാരാളം പേര് വരാറുണ്ട്. അതായത് കർഷകരുടെ ഗ്രൂപ്പുകളും അതുപോലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൃഷിയെപ്പറ്റി പഠിക്കുന്നവർ, ഇതിൽ റിസർച്ച് ചെയ്യുന്നവർ,
പിന്നെ കോളേജുകളിൽ നിന്നുള്ള സ്റ്റുഡൻസ്, പിന്നെ അതുകൂടാതെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് അവരുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ താങ്കൾ ശരിക്കും അവർക്കെല്ലാം ഒരു ടീച്ചറാണല്ലേ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എൻ്റെ കൃഷിയിലുള്ള എല്ലാ അനുഭവവും അവരോട് ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇപ്പം ടീ ബോർഡ് ഒരു ഇൻസ്ട്രക്ടറാക്കി തിരഞ്ഞെടുത്തു എന്നങ്ങോട്ട് നേരത്തെ പറയുന്നത് കേട്ടോ. അത് ടീ ബോർഡിൻ്റെ ഉണ്ട്, അതേപോലെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ട്. അവരുടെ ക്ലാസ്സുകൾ സെമിനാർ നടക്കുമ്പം എൻ്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു മാസത്തിൽ തന്നെ മൂന്നും നാലും ക്ലാസ്സുകളൊക്കെ ഞാൻ പോകാറുണ്ട്. ശരിക്കും മലയാളികളുടെയും അതുപോലെ തമിഴ്നാടിൻ്റെ ആണെങ്കിലും ഒരു അഭിമാനമാണ് ശ്രീകുമാരൻ. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ എന്താണ് സ്വയം നല്ല ആഹാരം കഴിക്കണം എന്ന് മാത്രമല്ല മറ്റുള്ളവർക്കും കൊടുക്കുന്നത് ശുദ്ധമായ അല്ലെങ്കിൽ വിഷരഹിതമായ നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതായിരിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം കൂടി അദ്ദേഹത്തിനുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ വളരട്ടെയെന്നും അദ്ദേഹത്തിന് ഈ മേഖലയിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ കർഷകന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ബന്ധപ്പെടാം. പി കെ കുമാരൻ, പുത്തൻപുരയ്ക്കൽ, മാങ്കോട്, പന്തല്ലൂർ താലൂക്ക്, നീലഗിരി. ഫോൺ 9943921166. കർക്കിടക മാസത്തിലെ നല്ലൊരു മഴക്കാലത്താണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്താൻ ഇവിടെ എത്തിയത്. തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്ത് അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുകയും ശുദ്ധമായ തേയില ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന കുമാരൻ്റെ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാകുന്നു. കാർഷിക കേരളത്തിൻ്റെ മറ്റൊരു ഉൾത്തൊടുപ്പുമായി അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.